എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്നെ സൂക്ഷിച്ചു നോക്ക്. ഞാൻ പുരുഷനല്ല, നിന്നെ പോലെ ഒരു സ്ത്രീയാണ്. നോക്കൂ കുട്ടി, നിന്റെ കൈയും മുഖവും മുറിഞ്ഞിട്ടുണ്ട്. ഇവിടെ കിടന്ന് നീ രക്തം മറന്ന് മരിച്ചു പോകും. നിന്നെ കാറിൽ നിന്ന് തള്ളിയിട്ടവർ ആരാണ്? ആ കാറിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പോലീസിനെ വിളിക്കാം. പുലരുന്നതിന് മുൻപ് പോലീസ് അവരെ പിടികൂടും. നീ ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ കാറിൽ കയറ്. നിന്നെ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. എന്നിട്ടും ഇന്ന് നീ എന്റെ വീട്ടിൽ താമസിക്കേ. എഴുന്നേൽക്ക്, പറയുന്നതനുസരിക്ക്. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. എന്ത് പറ്റി കുഞ്ഞെ? ആരാ ഇവള്? ആക്സിഡന്റ് പറ്റിയോ? എന്റെ കൂടെ പഠിച്ച കുട്ടിയാ. ഒരു ചെറിയ ആക്സിഡന്റ്, പ്രതീക്ഷിക്കാതെ. നമ്മുടെ വണ്ടിയോ? രാത്രി വേഗം പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഊണ് എടുത്തു വെക്കാം. എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, ഒന്ന് കിടന്നാ മതി. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. രാതെ, അമ്മ ഊണ് കഴിച്ചോ? കഴിച്ചു, പക്ഷെ അത് മറന്ന് എന്താ തഴം വിളമ്പാത്തേന്ന് ചോദിച്ചു. സാരല്ല, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാം. രാധ, ഗസ്റ്റ് റൂമിൽ ശകുന്തളക്ക് കിടക്കാൻ ഷീറ്റും തലയണ എടുത്തു കൊടുക്കുക. കുടിക്കാൻ ഒരു ഗ്ലാസ് പാല്. ശരി. എടുത്താ പൊങ്ങാത്ത ഭാരമുണ്ട് ഇപ്പൊ തന്നെ. കുഞ്ഞെന്തിനാ ചുമ്മാ ഈ വയ്യാവിനോട് തലയവെക്കുന്നേ? ആ പെണ്ണ് പറയുന്നൊക്കെ സത്യമാണെന്ന് എങ്ങനെ അറിയാം? മകൻ നന്ദുവിനെ ഡി എൻ കുമാറാക്കി നമ്മുടെ അടുത്തേക്ക് വിട്ട ആളാണ് ദത്തൻ. അയാൾ കുഞ്ഞിനെതിരെ പ്രയോഗിക്കുന്ന മറ്റൊരായുധമല്ല ഇതെന്ന് വല്ല ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട് വിചേട്ട. ശകുന്തള പറയുന്നതൊക്കെ സത്യമാണ്. കാറിൽ നിന്ന ആ റൗഡികൾ അവളെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞതിന് ഞാൻ മാത്രമാണ് സാക്ഷി. ആ സമയത്ത് അവളുടെ ഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു. വളരെയേറെ നിർബന്ധിച്ചതിന് ശേഷമാണ് അവൾ ഡോക്ടറെ കാണാൻ സമ്മതിച്ചത്. ഇപ്പൊ അവളുടെ ഭയം മാറി. വീച്ചേട്ടൻ പറഞ്ഞതുപോലെ ശകുന്തള നാളെ ഒരു ആയുധമായേക്കാം. ആ ദത്തന്റെ കുടുംബത്തിനെതിരെ നമ്മൾ പ്രയോഗിക്കുന്ന ഒരായുധം. നന്ദു വന്നതോടെ ദത്തന്റെ വീടാകെ മാറിയിരിക്കുകയാണെന്ന് വീച്ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? അതെ, നന്ദും കിഷോറും ബെത്ത ശത്രുക്കളാണിപ്പോ. ദത്തനെ എതിർത്തിട്ടും നന്ദു കിഷോറിനെ ഏതോ മെന്റൽ ഹോസ്പിറ്റലാക്കിയിരിക്ക. നമ്മൾ തൽക്കാല ശകുന്തളെ നമ്മുടെ ഓഫീസിൽ ക്ലേർക്കായി നിയമിക്കും. അവളെ ഡിഗ്രി വരെ പഠിച്ചതാ, കമ്പ്യൂട്ടറും അല്പസ്വല്പം അറിയാം. ശരി, എങ്കിൽ ഒന്നാം തീയതി ഒന്ന് ജോയിൻ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഇങ്ങനെ നിർത്തണ്ട, പ്രത്യേകിച്ച് അമ്മച്ചിക്ക് സുഖമില്ലാത്ത സമയത്ത്. നിത്യാനന്ദ കരി വരാഭയ കരീശ.
ശകുന്തളയാ. അമ്മയ്ക്ക് എന്നെ പരിചയമില്ല. അല്ല അമ്മ, നീ കൗസല്യാണ്. പക്ഷേ നീ മരിച്ചുപോയെന്നാ ഞാൻ വിചാരിച്ചത്. അമ്മച്ചിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. പണ്ട് രവിസാറിന്റെ ദാമു എന്നൊരു ജോലിക്കാരനുണ്ടായിരുന്നു. ദാമുവിന്റെ മകളാണ് കൗസല്യ. അവൾ മഞ്ഞപ്പിത്തം വന്ന് മരിച്ചു. അമ്മേ, ഇത് കൗസല്യല്ല, ശകുന്തളയാണ്. അല്ല, ഇത് കൗസല്യ തന്നെ, നമ്മുടെ ദാമുവിന്റെ മോള്. പക്ഷേ അവള് മരിച്ചുപോയല്ലോ, പിന്നെങ്ങനെ? അമ്മ വന്നേ, നമുക്ക് മുറിയിലോട്ട് പോവാം. വരൂ അമ്മേ. ഒക്കെ മുറിഞ്ഞിരിക്കുന്നല്ലോ. ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. അമ്മ എഴുന്നേക്കണ്ട, വേദന കൂടും. ആക്സിഡന്റോ? എങ്ങനെയാ? ഓഫീസുകാരത്തിന് ബാംഗ്ലൂർ പോവുകയാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അതെ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോ കാർ ഒരു മരത്തിലിടിച്ചു, ഡോറ് തന്നെ തുറന്നുപോയി, ഞാൻ റോഡിൽ വീണു. എന്നിട്ട്? ഭാഗ്യത്തിന് ഒരു സ്ത്രീ ആ സമയത്ത് കാറിൽ വന്നു, എന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി.
രണ്ടു ദിവസം ഞാൻ ആ ചേച്ചിയുടെ കൂടെ താമസിച്ചത്. ദൈവമേ, ആ സ്ത്രീക്ക് അങ്ങനെ ഒരു സദ്ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ. ഇത്രയും വലിയ ഹൃദയമുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. സ്വന്തം അനുജത്തിയെ നോക്കുന്ന പോലെയാ എന്നെ നോക്കിയത്. എന്ത് ചെയ്യാനാ, അവരെ നേരി ചെന്ന് കണ്ട് നന്ദി പറയാൻ പോലും എനിക്ക് കഴിവില്ലാതെ പോയല്ലോ. സാരമില്ല, ഒരു ദിവസം ആ ചേച്ചിയെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നല്ല ശമ്പളം കിട്ടുന്ന വലിയ ജോലിയാണെന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ ദൂരസ്ഥലത്തേക്ക് അയച്ചത്. ഇനി എന്തായാലും ആ ജോലി വേണ്ട, പട്ടിണി എങ്കിൽ പട്ടിണി. നീ എന്റെ അടുത്തിരുന്നാ മതി. ഇവിടെ അടുത്തെങ്ങാനും വല്ല ജോലിയും കിട്ടുമെങ്കിൽ പോകാം. എപ്പോഴാ എന്റെ നട്ടെല്ല് തകർന്ന് ഞാൻ നിലത്ത് വീഴുന്നെന്ന് അറിഞ്ഞുകൂടാ. ചാകുന്ന സമയത്ത് നിന്റെ മുഖമെങ്കിലും എനിക്ക് കാണണം. നമുക്ക് ആലോചിക്കാം. ആ തങ്കപ്പനൊന്ന് വന്നില്ലേ? രണ്ടു ദിവസമായി അവനെ കണ്ടിട്ട്. പിന്നെ നടക്കാൻ പോലും വയ്യാത്ത അമ്മ അടുക്കള കയറിയോ? ഞാനൊന്നും വെച്ചില്ല. നല്ലോണം വിശക്കുമ്പോൾ ബ്രെഡിൻ്റെ ഒരു കഷ്ണം എടുത്ത് കഴിക്കും, ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കും. നിന്റെ പെട്ടി എവിടെ? പെട്ടി ആക്സിഡന്റിനിടയിൽ ആരോ മാറ്റിക്കളഞ്ഞു. എന്റെ ഈശ്വരന്മാരെ, ഇതെന്തൊരു ലോകം. അതെ അമ്മ, ഈ ലോകം വല്ലാത്തത് തന്നെയാ. മുറ്റത്തിങ്ങനെ തുപ്പി വെക്കരുതെന്ന്. നാട്ടിലുള്ളവർക്ക് മുഴുവൻ ക്ഷയരോഗം വിളമ്പി നിങ്ങൾ അടങ്ങുമല്ലേ. കൈ നീട്ടി രണ്ട് അടി വെച്ച് തരാന്ന് വെച്ചാ അത് കൊള്ളാനുള്ള ശേഷി പോലും ഇല്ലല്ലോ. ഇങ്ങനെയും ഒരു ഭർത്താവ്. നന്ദിയാണ് പറയാടി, ആരോഗ്യമുള്ള കാലത്ത് ഞാൻ നിന്നെ നല്ലോണം നോക്കിയല്ലേ. നോക്കി നോക്കി, ഈ എല്ലും കൂടി കൊണ്ടുള്ള നോട്ടം തന്നെല്ലോ. എനിക്കൊരു കുഞ്ഞിനെ പോലും തന്നില്ലല്ലോ. ഇരിക്കുന്നു. അതെ, ആ സാറ് ഇതിനകത്തുണ്ടോ? അതോ നിങ്ങളുടെ ചുമകിട്ട് ഓടിപ്പോയോ? സാറ് ഭാര്യയോട് പിണങ്ങി പെട്ടി എടുത്തോണ്ട് കേറി വന്ന ദിവസം ഇറങ്ങിപ്പോയതല്ലേ ഞാൻ. ഒരത്യാവശ്യം വന്നാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? സത്യം പറയാലോ, ഒരൊറ്റ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. എങ്കിലും ഈ മുഖം എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? അസുഖം കുറവുണ്ടോ? കുറയുന്ന അസുഖം വല്ലതും ആണോ സാറേ? ചത്തു. ഏതായാലും ഞാൻ അടക്കമുള്ള മക്കളെ ഒട്ടും എനക്കെടുത്താതെ അമ്മ അങ്ങ് പോയി. ഞാൻ അങ്ങോട്ട് ചെന്നു, എന്റെ മുഖത്തൊന്ന് നോക്കി. ദേ, തല ഇങ്ങനെ അങ്ങ് ചരിഞ്ഞു. പോത്തിന്റെ മേ കയറി വന്ന കാലൻ കയ്യിൽ കയറുമായിട്ട് അവിടെ കാത്തു നിൽക്കല്ലായിരുന്നോ ഞാൻ അവിടെ ചെന്ന് കിട്ടാൻ? വസുമതി അമ്മ യാത്രയെ കഴിഞ്ഞ് വന്നതല്ലേ, പോയി വസ്ത്രമൊക്കെ മാറി ഒന്ന് വിശ്രമിക്കണം. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഓ, എനിക്ക് എന്തോന്ന് വിശ്രമാ സാറേ. ആ മനുഷ്യന്റെ ചുമ കേട്ട് കേട്ട് ഒരു ദിവസം എന്റെ ജീവൻ അങ്ങ് ഒടുങ്ങും. അപ്പോഴും അങ്ങനെ അവിടെ ചുമച്ചോണ്ടിരിക്കും. ഓ എന്റെ ദൈവമേ, ആ നശിച്ച ചുമ കേട്ട് കേട്ട് സാറ് ഇവിടുന്ന് പേടിച്ച് ഓടിക്കാണുമെന്നായിരുന്നു എന്റെ സംശയം. എങ്കിലും ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനൊരു സുന്ദര കുട്ടപ്പനെ വേണ്ടെന്ന് വെച്ചല്ലോ സാറിന്റെ ഭാര്യ. അവളെന്നെ വേണ്ടെന്ന് വെച്ചില്ല, ഞാൻ അവളെയും വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഒരു ചെറിയ പിണക്കം അത്രേ ഉള്ളൂ വസുമതി അമ്മേ. ആണുങ്ങളായ അഭിമാനം വിട്ടുകൊടുക്കരുത് സാറേ. പെണ്ണ് തലേ കയറി ഇരിക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. ഭാര്യയായ ഭർത്താവിനെ അടങ്ങി കഴിയണം. സമയമായി, എനിക്ക് പോണം. ഷർട്ട് തേച്ച് ഒട്ടും ശരിയായില്ല, നാളെ മുതല് ഞാൻ തേച്ചു തരാം.
ഭർത്താവിനെ യാത്രയാക്കുന്ന ഭാര്യയുടെ മട്ട് നാണമില്ലല്ലോ. മുഖം അടച്ചെന്ന് വെച്ചെന്നാലുണ്ടല്ലോ. നീ അടിച്ചാ ഞാൻ കൊള്ളും. ആരോഗ്യം പണം ഇല്ലാത്തവന് കൊള്ളാനല്ലേ പറ്റൂ, കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നും ആരോടും പറഞ്ഞില്ല, ഭയമാണ്. ഗത്യന്തരമില്ലാതെ തെറ്റ് ചെയ്തു പോയി. ഇനി തിരുത്താനും പ്രയാസമാണ്. ഇന്നാര് പറഞ്ഞു തിരുത്താൻ കഴിയുന്ന സമയത്ത് തിരുത്തണം, പുതിയ വഴി കണ്ടുപിടിക്കണം. അമ്മ കിടപ്പിലായിട്ട് എത്ര വർഷമായി? 2 വർഷം. അതിനുശേഷമാണ് ഞാൻ ജോലി തേടിപ്പോയതും വഴി തെറ്റിയതും. അച്ഛനെന്തായിരുന്നു ജോലി? ബിസിനസ്സായിരുന്നു. ഞാൻ ജനിക്കുന്ന കാലത്ത് ഞങ്ങൾ നല്ല നിലയിലായിരുന്നു എന്ന് അമ്മ പറഞ്ഞത്. വളരെ പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ മരണം. ഞാനന്ന് കുട്ടിയായിരുന്നു. അച്ഛനെ കണ്ട അവ്യക്തമായ ഓർമ്മയുള്ളൂ. വീട്ടിൽ മറ്റാരൊക്കെയാ ഉള്ളത്? ഞാനും അമ്മയും മാത്രം. ഞാൻ ജോലി തേടി പോയതിനു ശേഷം വീട്ടിൽ അമ്മ തനിച്ച. തങ്കപ്പൻ എന്നൊരു ജോലിക്കാരനുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ അമ്മയെ കാണാൻ പോവും. അമ്മ തീരെ കിടപ്പില്ല, നട്ടില്ല, തകരാറ്. മരുന്നിന് തന്നെ നല്ലൊരു തുക വേണം. അമ്മയെ രക്ഷിക്കാൻ വേണ്ടി തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പുതിയ ജോലി തുടരുന്നു. ഒരു നല്ല കമ്പനിയിൽ ജോലിയെന്ന ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. വേണ്ട, ഇനി ശകുന്തള ആ വഴിയെ സഞ്ചരിക്കരുത്. അത് അപകടം പിടിച്ച വഴിയാണ്. നിന്റെ ജീവൻ പോലും നഷ്ടപ്പെടാം. ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ നിനക്ക് ജയിലിൽ പോകേണ്ടതായും വരും. ജോലി തേടിപ്പോയി ഞാൻ ചെന്ന് പെട്ടത് ഒരു വലിയ പണക്കാരൻ്റെ അടുത്താണ്. അയാളിലൂടെ മയക്കുമരുന്നിന് ലോകത്തും ചെന്നുപെട്ടു. പണക്കാരനായ ആ ചെറുപ്പക്കാരനാണ് ആദ്യമായി എന്നെ. പിന്നെ പിന്നെ ഞാൻ അയാളെ വിശ്വസിച്ചു. കുറെ കാലം അയാളെന്നെ ഭാര്യയെ പോലെ കൊണ്ടു നടന്നു, പിന്നെ വലിച്ചെറിഞ്ഞു. ആ മനുഷ്യനിപ്പോ എവിടെയാണ്? ഈ നാട്ടിൽ തന്നെയുണ്ട്. പറഞ്ഞാൽ എല്ലാവരും അറിയും. എന്താ അയാളുടെ പേര്? കിഷോർ. കിഷോർ ദത്തൻ. പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്. ആങ്ങളമാരും നാത്തുമാരും.